ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ചെറിയൊരു ഡിസൈൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോണത്. അതിനായിട്ട് നമ്മൾ കേക്ക് ഇതാ ഫിനിഷൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പാലറ്റ് നൈഫിൽ ലൈറ്റ് ഗ്രീൻ കളർ ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിപ്പോൾ കാണിച്ച പോലെ കേക്കിൻ്റെ ബോർഡറായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വൺ ഡ്രോപ്പ് ഗ്രീൻ കളറാണ് കേട്ടോ നമ്മൾ ക്രീമിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കേക്കിൻ്റെ ബോർഡറിൽ ഒരു ഗ്രാസിൻ്റെ ഒരു എഫക്റ്റ്, ഒരു ചെടിയൊക്കെ വെക്കണ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇനി നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും കൂടിയിട്ട് നമ്മൾ ഈ ലൈറ്റ് ഗ്രീനിൻ്റെ ഇടയിലിടയിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ അതിനായിട്ട് നമ്മൾ പാലറ്റ് നൈഫിൽ ഡാർക്ക് ഗ്രീനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണിച്ച പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് പരത്തി ഇങ്ങോട്ട് വലിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡാർക്ക് കളർ ഗ്രീൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സെയിം ക്രീമിൽ തന്നെ ഒരു 2-3 ഡ്രോപ്പ് എക്സ്ട്രാ നമ്മൾ ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഗ്രീൻ കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ കളേഴ്സ് മാഷിൻ്റെ ഗ്രീൻ കളറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഈ ലൈറ്റ് ഗ്രീന്, ഡാർക്ക് ഗ്രീന് അങ്ങനെ ഇടവിട്ട് നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഗ്രാസിൻ്റെ എഫക്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മളൊരു ബൗളിൽ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ സൂപ്പർ റെഡിൻ്റെ ജെൽ കളർ 1 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്ലാക്ക് കളറും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തെടുക്കണുള്ളൂ, 1 ഡ്രോപ്പ് ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നില്ല, ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തെടുക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിവിടെ ബേബി പിങ്കിൻ്റെ ഒന്നൊരു ഡാർക്ക് ഷെയ്ഡ് കളറാണ് നമുക്ക് കിട്ടിയിരിക്കണത്. അപ്പോൾ എനിക്ക് ഈ കളർ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. എനിക്ക് കറക്റ്റായിട്ട് ഈ കളർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും എനിക്ക് ബേബി പിങ്കിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനൊരു വെറൈറ്റി കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു കളറാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഗ്രാസ് പോലെ നമ്മൾ സെറ്റ് ചെയ്തതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരയ്ക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റാർ നോസിലാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ നോസിൽ യൂസ് ചെയ്തിട്ട് ഞാൻ അതിലോട്ടും ഫ്ലവറും വരച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് വരയ്ക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഫ്ലവേഴ്സ് ഇങ്ങനെ സൈഡിൽ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിത് ഫ്ലവേഴ്സൊക്കെ വരച്ചെടുത്ത് കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇത്തിരി ഗ്യാപ്പ് നമുക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പിൽ ചെറിയൊരു ഫ്ലവർ പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്യാപ്പിൽ വലിയ ഫ്ലവേഴ്സ് വരയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാം കൂടി വലുതാകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ വല്ലാതെ ഗ്യാപ്പ് തോന്നിക്കുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വെച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കണുള്ളൂ. നെക്സ്റ്റ് നമ്മൾ കേക്കിൽ ഫ്ലവേഴ്സ് വരച്ച സെയിം ക്രീം ഒരു പാലറ്റ് നൈഫിൽ എടുക്കുന്നുണ്ട്. അത് ഇതുപോലെ നമ്മൾ കേക്കിൻ്റെ മോൾ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു ലൈന് പോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പേരെഴുതണ ഒരു സെക്ഷനിലാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ അടിയിലായിട്ടും അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യണത്. ഈ ഗ്യാപ്പിൽ നമ്മൾ ഗ്രീൻ കളറാണ് നമ്മൾ ഇതേപോലെ ചെയ്യണമെന്ന് വിചാരിക്കണത് കേട്ടോ. ഇനി നമ്മൾ ഗ്യാപ്പുള്ള ഭാഗത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. നമ്മൾ അടിയിൽ ഗ്രാസിൻ്റെ ഡിസൈന് ബോർഡർ കൊടുത്ത അതേ ഗ്രീൻ കളറിനെയാണ് എടുത്തിരിക്കുന്നത്. വേറെ കളറൊന്നും എടുത്തിട്ടില്ല, നമ്മൾ ആ ഡിസൈൻ ചെയ്തിട്ടില്ല. ആ രണ്ട് കളർ കൊണ്ട് തന്നെയാണ് നമ്മൾ മോൾ ഭാഗത്ത് ഇതുപോലെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി മോൾ ഭാഗത്ത് നമ്മൾ ഡിസൈൻ ചെയ്തതിൻ്റെ മുകളിലാണ് നമ്മൾ ടോപ്പിക്ക് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ക്രീം കളറ് ഷെയ്ഡുള്ള ക്രീമാണ് കൊടുത്തിരിക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമിൽ ഒരു ലൈറ്റായിട്ട് യെല്ലോ കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ക്രീം കളറ് ഷെയ്ഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പിക്ക് റൈറ്റ് ചെയ്യണത്. അതും നമ്മൾ സാധാ ഒരു മൂഡിലല്ല റൈറ്റ് ചെയ്യണത്, മറ്റേ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഇത്തിരിയും കൂടിയും കയറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരിയും കൂടിയും കട്ടി കൂടിയ ഒരു ലെറ്ററിങ്ങിലാണ് നമ്മൾ റൈറ്റ് ചെയ്യണത്. ഇനി നമ്മൾ കേക്കിൻ്റെ മോൾ ഭാഗത്ത് ബോർഡറിലായിട്ട് വൺ
വൈറ്റ് കളറിലുള്ള മീഡിയം സൈസിലുള്ള ഷുഗർ ബോൾസ് അത് കാണുന്ന പോലെ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ കേക്കിൻ്റെ സൈഡിൽ നമ്മൾ വരച്ച ഫ്ലവേഴ്സിലും ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതോടെ നമ്മുടെ കേക്കിൻ്റെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ കാണാൻ നല്ല ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. പിന്നെ അതുമാത്രമല്ല ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈന്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ഫ്രണ്ട്സ് ആരെയല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടു വരുത് കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.